ഹായ്, എല്ലാവർക്കും ഷിമ്മൂസ് ക്രീഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും കപ്പ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കപ്പയുടെ കൂടെ കുറച്ച് കടലയൊക്കെ ചേർത്തിട്ട് നല്ലൊരു നാടൻ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു മുക്കാൽ ഗ്ലാസ് കടല എടുത്തിട്ട് ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നല്ലോണം കഴുകിയിട്ട് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു 5-6 വിസിൽ വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഒരു 750 ഗ്രാം കപ്പ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളം അരിച്ചെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ അരിച്ച് വെക്കണം. അപ്പോഴേക്കും നമ്മുടെ കടല 1/6 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കടല 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ കപ്പയും കൂടി ഇട്ട് ഒന്ന് വേവിക്കുമ്പം ശരിയാവും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കപ്പ അതിൻ്റെ വെള്ളമൊക്കെ അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കപ്പയ്ക്ക് കുറച്ച് വേവ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 6-7 വിസിൽ വേണ്ടി വന്നു ഇത് വെന്ത് വരാനായിട്ട്. നിങ്ങളെടുക്കുന്ന കപ്പയുടെ വേവിനനുസരിച്ച് കുക്കറിൻ്റെ വിസിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചതച്ചെടുക്കണം. ഞാനൊരു 5-6 സ്പൂണ് തേങ്ങയും 2 ടീസ്പൂണ് ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ 1/6 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ അടിയെ നമ്മൾ ഇളക്കിയെടുക്കണം. എന്നിട്ടൊന്നും ഇതുപോലെ വേണമെങ്കിൽ നമുക്കൊന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ ഒരു തിള വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടുന്ന കടുകും മുളകൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കണം. ഇതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയാൽ 2 ഉണക്കമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പയും കടലയും ചേർത്തുണ്ടാക്കിയ നാടൻ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.